നെക്സ്റ്റ് ഒരു കൊറോളറി ആണ്. കൊറോളറി പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സർഫസിലെ ഒരു പോയിന്റ് ആണ് പി എങ്കിൽ, പി ഒബ്ലിക് ആകാം അല്ലാതിരിക്കാം, എങ്ങനെയാണെങ്കിലും ദർ ഈസ് എൻ ഓർത്തോനോർമൽ ബേസിസ് ഓഫ് ദി ടാൻജെന്റ് പ്ലെയിൻ ടി പി എസ് കൺസിസ്റ്റിംഗ് ഓഫ് പ്രിൻസിപ്പൽ വെക്ടേഴ്സ്. അതായത് പി ഉംബ്ലിക് ആണെങ്കിലും പി ഉംബ്ലിക് അല്ലെങ്കിലും, പി ജസ്റ്റ് സർഫസിലെ ഏത് പോയിന്റ് ആണെങ്കിലും, നമുക്ക് ആ ടാൻജെന്റ് പ്ലെയിൻ, ആ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാൻജെന്റ് പ്ലെയിൻ ടി പി എസിന് ഒരു ഓർത്തോനോർമൽ ബേസിസ് ഉണ്ടാകും. ആ ഓർത്തോനോർമൽ ബേസിസിലെ മെമ്പേഴ്സ് പ്രിൻസിപ്പൽ വെക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ നമ്മളിത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ തൊട്ട് മുന്നേ ഉള്ള ഈ റിമാർക്സ് ആണ് പ്രൂഫായിട്ട് എഴുതുന്നത്. ഇവിടെ ഇത് മുതൽ, അതായത് ഇത് മുതൽ ഇങ്ങനെ എഴുതിപ്പോയാണ്, ഇത് മുതൽ ഇത് മുതൽ ഇതുവരെ എഴുതിയാൽ മതി. കാരണം എന്താ വെച്ചാൽ, ഞാൻ സർഫസിലെ ഒരു പോയിന്റ് എടുക്കുന്നു. പി എന്ന് പറയുന്നത് സർഫസ് എക്സിലെ ഒരു പോയിന്റ് ആണ്. അപ്പൊ ആ പി ചിലപ്പോൾ ഉംബ്ലിക് ആവാം, ചിലപ്പോൾ ഉംബ്ലിക് അല്ലാതിരിക്കാം. ഉംബ്ലിക് ആകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ, അവിടെ വരുന്ന രണ്ട് പ്രിൻസിപ്പൾ കർവേച്ചേഴ്സ് കാപ്പ വണ്ണും കാപ്പ ടൂവും എങ്ങനെയായിരിക്കും, ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു സം കെ ആയിരിക്കും. അപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ റിമാർക്ക് വെച്ചിട്ട്, തൊട്ട് മുന്നേ പറഞ്ഞ റിമാർക്ക് വെച്ചിട്ട് പറഞ്ഞു, ആ അതിന്റെ ടാൻജെന്റ് പ്ലെയിനിന്റെ എല്ലാ വെക്ടേഴ്സും പ്രിൻസിപ്പിൾ ആയിരിക്കും. ഏത് വെക്ടർ എടുത്താലും പ്രിൻസിപ്പിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൽ ഓർത്തോനോർമൽ ആയിട്ടുള്ള രണ്ട് വെക്ടേഴ്സ് എടുത്താൽ പോരെ. രണ്ട് വെക്ടേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രിൻസിപ്പിളും ആയിരിക്കും ഓർത്തോനോർമലും ആയിരിക്കും. അപ്പോ നമുക്ക് എന്ത് കിട്ടി, ഓർത്തോനോർമൽ ബേസിസ് കൺസിസ്റ്റിംഗ് ഓഫ് പ്രിൻസിപ്പിൾ വെക്ടേഴ്സ് കിട്ടി. ഓക്കെ, ഇനി പി നോട്ട് എ പോയിന്റ്, പി ഇസ് നോട്ട് ആൻ ഉംബ്ലിക് ആണെന്ന് വിചാരിക്കാം. പി ഉംബ്ലിക് അല്ലെങ്കിൽ കെ വണ്ണും കെ ടുവും എങ്ങനെയായിരിക്കും, ഡിസ്റ്റിങ്റ്റ് ആയിരിക്കും. കെ വൺ നോട്ട് ഈക്വൽ ടു കെ ടു ആയിരിക്കും. നേരത്തെ പ്രൊപ്പോസിഷൻ വെച്ച് നമ്മൾ പറഞ്ഞു, കെ വൺ നോട്ട് ഈക്വൽ ടു കെ ടു ആണെങ്കിൽ അതിന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ വെക്ടേഴ്സ് വി വണ്ണും വി ടുവും ഇന്നർ പ്രോഡക്റ്റ് സീറോ ആയിരിക്കും. ഇന്നർ പ്രോഡക്റ്റ് സീറോ ആകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ, അത് ഓർത്തോനോർമൽ ബേസിൽ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ അവിടെ ആ സമയത്ത് നമുക്ക് ഒരു ഓർത്തോനോർമൽ ബേസ് കിട്ടും, കൺസിസ്റ്റിംഗ് ഓഫ് പ്രിൻസിപ്പൽ വെക്ടേഴ്സ്. അപ്പൊ രണ്ട് കേസിലും കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതണം ഈ കൊറോളറിന്റെ പ്രൂഫിന്. ഓക്കെ, അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മീൻ കർവേച്ചറും ഗോസിയൻ കർവേച്ചറും ഈ പ്രിൻസിപ്പൽ കർവേച്ചർ വെച്ചിട്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, അതിന്റെ ഫോർമുല എങ്ങനെ ഈ പ്രിൻസിപ്പൽ കർവേച്ചർ വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നേരത്തെ പോലെ കെ വണ്ണും കെ ടുവും രണ്ട് പ്രിൻസിപ്പൽ കർവേച്ചേഴ്സ് എടുത്തു. ഇനി മീൻ കർവേച്ചർ എച്ച് കിട്ടണം, ഗോസിയൻ കർവേച്ചർ കെ കിട്ടണം. അതിന്റെ ഫോർമുല ഇതാണ്, കെ വൺ പ്ലസ് കെ ടു ബൈ ടു. ഗോസിയൻ കർവേച്ചർ ആണെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇത് പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് മീൻ കർവേച്ചറും ഗോസിയൻ കർവേച്ചറും എന്താണ്. ഒന്ന് ഡിറ്റർമിനന്റും വെഞ്ഞാട്ടൻ മാപ്പിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ് ഒന്ന്, മറ്റേത് ട്രേസ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെഞ്ഞാട്ടൻ മാപ്പ് അതിന്റെ മെട്രിക്സ് നമ്മൾ എഴുതണം. അപ്പൊ അതിന്റെ മെട്രിക്സ് നമ്മൾ എഴുതുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെഞ്ഞാട്ടൻ മാപ്പ് ലീനിയർ ആണ്. അപ്പൊ ലീനിയർ മാപ്പിന് എപ്പോഴും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മെട്രിക്സ് ഉണ്ടാകും. ആ മെട്രിക്സ് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് ബേസിസ് എലമെന്റ്സിനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു നോക്കും, അതിനെ അവിടുത്തെ ബേസിസ് എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതും. അപ്പൊ വരുന്ന സ്കാലാസിനെ കോളം ആയിട്ട് എഴുതും. അപ്പോ ഇവിടെ നമ്മള് പ്രിൻസിപ്പൽ വെക്ടേഴ്സ് ആണ് ബേസിസ് ആയിട്ട് എടുക്കുന്നത്. പ്രിൻസിപ്പൽ വെക്ടേഴ്സ്, അതായത് പ്രിൻസിപ്പൽ വെക്ടേഴ്സ് ഏതൊക്കെയാണ്, പ്രിൻസിപ്പൽ വെക്ടേഴ്സ് കെ വണ്ണും കെ ടുവും. ഈ കെ വണ്ണും പ്രിൻസിപ്പൽ വെക്ടേഴ്സ്, സോറി, പ്രിൻസിപ്പൽ വെക്ടേഴ്സ് എന്ന ഐറ്റം വെക്ടേഴ്സ് ടി വൺ ടി ടു ആണ് നമ്മളെ പ്രിൻസിപ്പൽ വെക്ടേഴ്സ്. അപ്പോ ഞാൻ എന്ത് ചെയ്യുന്നു, റോൺസ്കിൻ ഓഫ് ടി വൺ എടുക്കുന്നു. ടി വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ വൺ ടി വൺ ആണ്.
അപ്പോ അതിനെ ഈ ഈ ബേസിസ് എലമെന്റ്സിന്റെ ഇമേജിനെ നമ്മൾ ബേസിസ് എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതും. അപ്പൊ ഇവിടെ രണ്ടും റോൺസ്കിയൻ പോകുന്നത് ടി പി എസ് എന്ന് ടി പി എസിലേക്കാണ്. അപ്പൊ രണ്ടിന്റെ ബേസിസ് സെയിം ആണ്. അപ്പം ബേസിസിലെ ടി വണ്ണിനെ റോൺസ്കിയൻ എങ്ങോട്ട് കൊണ്ടുപോകുന്നു അതിനെ ടി വൺ ടി ടുവിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതും. അപ്പൊ ഈ കെ വൺ ടി വണ്ണിനെ ടി വൺ ടി ടുവിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുമ്പോൾ എന്ത് ചെയ്താണ്ടി ഇവിടെ സീറോ ടി ടു എന്ന് കൊടുത്താണ്ടി. അതുപോലെ റോൺസ്കിൻ ഓഫ് ടി ടു എന്താണ് കെ ടു ടി ടു. അപ്പോ അതിനെ ഞാൻ ടി വൺ ടി ടുവിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുന്നു. അപ്പൊ സീറോ ടി വൺ പ്ലസ് കെ ടു ടി ടു ഇങ്ങനെ വരും. ഇനി ഈ സ്കാലാർസിനെ കോളമായിട്ട് എഴുതുന്നു. ഇതാണ് ആദ്യത്തെ സ്കാലാർസ്, അതിനെ ഞാൻ കോളമായിട്ട് എഴുതുന്നു. ഇത് ആണ് രണ്ടാമത്തെ സ്കാലാർസ്, അപ്പോൾ അതിനെ ഞാൻ കോളമായിട്ട് എഴുതുന്നു. അപ്പോൾ ഈ മെട്രിക്സ് ആണ് നമ്മളെ റോൺസ്കിയൻ. സോ റോൺസ്കിയൻ ഡബ്ല്യു പി എസ് ഈക്വൽ ടു ദിസ്. ഇനി നമുക്ക് എച്ച് കാണാം. എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ കർവേച്ചർ. മീൻ കർവേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു എച്ച് ഈക്വൽ ടു ട്രേസ് എന്നാണ്. അപ്പൊ ടു എച്ച് ഈക്വൽ ടു ട്രേസ് എന്ന് പറയുമ്പോൾ കെ വൺ ട്രേസ് കെ വൺ പ്ലസ് കെ ടു. അപ്പോ എച്ച് ഈക്വൽ ടു വൺ ബൈ ടു കെ വൺ പ്ലസ് കെ ടു. അതാണ് ഇത്. ഇനി കോസിയൻ കർവേച്ചർ കെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിറ്റർമിനന്റ് ആണ്, ഡിറ്റർമിനന്റ് ഓഫ് റോൺസ്കിൻ ആണ്. ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ കെ വൺ ഇൻറ്റു കെ ടു കെ വൺ കെ ടു. അതാണ് ഇത്. സോ ആ പ്രൂഫും നമ്മൾ റെഡിയായി. ഓക്കെ.